നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തലേവരുടെ ഏറ്റവും അവസാനമായി തിയേറ്ററിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം അണ്ണാത്തെ 15 ദിവസം കൊണ്ട് 250 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സത്യമാണോ അതല്ല കള്ളമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ സിനിമ ഇറങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തമിഴ്നാട്ടിലടക്കം സിനിമയ്ക്ക് കട്ട നെഗറ്റീവ് റിവ്യൂ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ടും രജനീകാന്തിന്റെ ഈ മാസ് പക്ക ആക്ഷൻ സിനിമ 250 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. ട്രേഡ് അനലിസ്റ്റ് മനോബാല വിജയബാലനാണ് ഇക്കാര്യം കണക്കുകൾ സഹിതം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ആദ്യ ദിനം 70 കോടി കളക്ഷനാണ് ചിത്രം ലോകത്താകമാനം സ്വന്തമാക്കിയത്. 2 ദിവസം കൊണ്ടത് 112 കോടി രൂപ ചിത്രം നേടുകയും ചെയ്തു. കോവിഡ് 2-ാം തരംഗത്തിന് ശേഷം തിയേറ്റർ തുറന്നപ്പോൾ ആദ്യം റിലീസായ ബിഗ് ബൈറ്റ് ചിത്രമാണ് അണ്ണാത്തെ. അടുത്തിടെയാണ് തമിഴ്നാട്ടിൽ തിയേറ്ററുകളിൽ പൂർണ്ണമായും ആളെ പ്രവേശിപ്പിക്കുവാൻ ആരംഭിച്ചത് തന്നെ. തമിഴ്നാട്ടിൽ മാത്രം 1500 സ്ക്രീനുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി 1100 സ്ക്രീനുകളിലുമായിരുന്നു സിനിമ പ്രദർശിപ്പിച്ചത്. കേരളത്തിൽ റിലീസായി ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് വിട്ടു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ സിനിമയ്ക്ക് യാതൊരു പ്രതികരണവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും തമിഴ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളെ ആവേശം കൊള്ളിച്ച നമ്മുടെ സ്റ്റൈൽ മന്നൻ ചിത്രം അണ്ണാത്തെ റെക്കോർഡ് കളക്ഷൻ നേടി വീണ്ടും പ്രദർശനം തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. നവംബർ 4 ദീപാവലി റിലീസായിട്ടാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയത് തന്നെ. വെറും 12 ദിവസം കൊണ്ട് 225 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. അത് 15 ദിവസം ആവുമ്പോഴേക്കും 250 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്.